നമസ്കാരം, ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭൂചലനം നാശം വിതച്ച തുർക്കിയിലും സിറിയയിലും മരണം 21,000 കടന്നു. തുർക്കിയിൽ മരണസംഖ്യ 17,100, സിറിയയിൽ 3,100 പിന്നിട്ടു. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനവും തുടരുന്നു. 100,000-ൽ പേരാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത്. തുർക്കിയിൽ 1.78 ബില്യൺ ഡോളർ അടിയന്തര സഹായം പ്രഖ്യാപിച്ച് ലോകബാങ്ക്. രാജ്യത്തും അയൽ രാജ്യവുമായ സിറിയയിലും 20,000-ൽ പേരുടെ ജീവൻ അപഹരിച്ച ഭൂകമ്പത്തെ തുടർന്നുള്ള ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ധനസഹായം. ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപാസാണ് ഇക്കാര്യം അറിയിച്ചത്. ബജറ്റിലെ നികുതി വർധനയെ ന്യായീകരിച്ചും CAG റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ പ്രതികരിച്ചും ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്ത്. സംസ്ഥാനത്തെ ധനസ്ഥിതി അത്ര മെച്ചമല്ല, അപകടകരമായ സാഹചര്യമുണ്ട്. വ്യക്തിപരമായ താൽപര്യം കൊണ്ടല്ല സെസ് ഏർപ്പെടുത്തിയത്, സംസ്ഥാന താൽപര്യമാണ് പരിഗണിച്ചത്. ഇത്രയധികം ആക്രമണം വേണോ എന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പൊതുജനത്തിന് മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾക്കിടെ സംസ്ഥാനത്തെ വൻകിട തോട്ടം ഉടമകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച നികുതി ഇളവ് നിലവിൽ വന്നു. തോട്ടം മേഖലയുടെ നികുതി ഒഴിവാക്കിക്കൊണ്ടുള്ള ബില്ലിൽ ഗവർണർ ഒപ്പുവച്ചു. തോട്ടം മേഖലയിലെ പ്രതിസന്ധിയുടെ പേരിലാണ് തോട്ടം നികുതിയും കാർഷിക ആദായ നികുതിയും വേണ്ടെന്ന് വെച്ചത്. സംസ്ഥാന ബജറ്റിലെ അധിക നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. അധിക നികുതി പാർട്ടി പ്രവർത്തർ അടക്കില്ലെന്ന് UDF സർക്കാരിന്റെ കാലത്ത് പിണറായി പറഞ്ഞിരുന്നു. അധിക നികുതി അടയ്ക്കരുതെന്ന് കോൺഗ്രസ് ജനങ്ങളോട് ആവശ്യപ്പെടുന്നു. നടപടി വന്നാൽ കോൺഗ്രസ് സംരക്ഷിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. രാജസ്ഥാനിൽ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അവതരിപ്പിച്ചത് പഴയ ബജറ്റ്. ആദ്യ 8 മിനിറ്റോളം ബജറ്റ് വായിച്ചതിന് ശേഷമാണ് പഴയ ബജറ്റാണ് മുഖ്യമന്ത്രി വായിക്കുന്നതെന്ന് മനസ്സിലായത്. ഉടൻ ചീഫ് വിപ്പ് ഇടപെട്ട് ബജറ്റ് അവതരണം നിർത്തി. 2022-23 സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. ISRO പുതിയ റോക്കറ്റ് SSLV രണ്ടാം പരീക്ഷണ വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 9:18 റോക്കറ്റ് വിക്ഷേപിച്ചത്. 3 ഉപഗ്രഹങ്ങളെയാണ് ഈ ദൌത്യത്തിൽ SSLV ബഹിരാകാശത്ത് എത്തിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും ഗുണ്ട ആക്രമണം. അട്ടക്കുളങ്ങര ജംഗ്ഷനിൽ പൂജപ്പുര സ്വദേശി മുഹമ്മദ് അലിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇന്നലെ രാത്രി 1:30 ആക്രമണമുണ്ടായത്. 4 സംഘമാണ് പൂജപ്പുര സ്വദേശി മുഹമ്മദ് അലിയെ ആക്രമിച്ചത്. ഇയാളും അക്രമി സംഘവും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നെന്നാണ് സൂചന. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വിമാനയാത്രാ ചെലവിന് 30,00,000 രൂപ അധികം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. നടപ്പ് സാമ്പത്തിക വർഷം അനുവദിച്ചിരുന്ന തുക ചെലവാക്കി കഴിഞ്ഞതിനാലാണ് അധിക തുക അനുവദിച്ചത്. December 30 ഗവർണറുടെ സെക്രട്ടറി പണം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. കോന്നി താലൂക്ക് ഓഫീസിലെ റവന്യൂ വിഭാഗത്തിൽ ജീവനക്കാർ കൂട്ടവധിയെടുത്ത് ഉല്ലാസയാത്ര പോയി. ആകെയുള്ള 63 പേരിൽ 21 ജീവനക്കാർ മാത്രമാണ് ഇന്ന് ഓഫീസിലെത്തിയത്. 20 പേർ അവധി അപേക്ഷ പോലും നൽകാതെയാണ് യാത്ര പോയത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ കോന്നി MLA KU ജനീഷ് കുമാർ തഹസിൽദാരെ ഫോണിൽ വിളിച്ച് ക്ഷുഭിതനായി. ഐവർകുളത്ത് 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഐവർകുളം സ്വപ്നക്കൂട് പ്രവീണിന്റെ മകൾ റിയ പ്രവീണാണ് മരിച്ചത്. 13 വയസ്സായിരുന്നു. പെരളശ്ശേരി AKG ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. ബംഗളൂരു ജെയിൻ സർവകലാശാലയിൽ ദളിത് ബിരുദ അധിക്ഷേപ പരാമർശങ്ങളുമായി സ്കിറ്റ് നടത്തിയത് വിവാദമാകുന്നു. കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികളാണ് സ്കിറ്റ് അവതരിപ്പിച്ചത്. ഒരു ദളിത് യുവാവ് സവർണ യുവതിയുടെ പ്രണയാഭ്യർത്ഥന നടത്തുന്നതിനെ കുറിച്ചായിരുന്നു സ്കിറ്റ്. സ്കിറ്റിൽ ബിയർ അംബേദ്കർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ട്. ദളിത് ബിരുദ അധിക്ഷേപ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടി. 40,00,000 രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. ക്യാപ്സൂൾ രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചുകൊണ്ടുവന്ന 805 ഗ്രാം സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. അബുദാബിയിൽ നിന്നും വന്ന പാലക്കാട് സ്വദേശി റിഷാദിൽ നിന്നുമാണ് സ്വർണം പിടിച്ചെടുത്തത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ന്യൂമോണിയ ബാധ പൂർണ്ണമായി ഭേദമായെന്ന് ഡോക്ടർമാർ. പനിയില്ല, ശ്വാസതടസ്സമില്ല. കഴിഞ്ഞ 48 മണിക്കൂറിൽ ഓക്സിജൻ സപ്പോർട്ടും ആവശ്യമായി വന്നിട്ടില്ല. അദ്ദേഹം പത്രം വായിക്കുകയും ഡോക്ടർമാരോടും വീട്ടുകാരോടും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂമോണിയ ബാധ പൂർണ്ണമായി മാറിയ സാഹചര്യത്തിൽ തുടർ ചികിത്സയ്ക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാവുന്നതാണെന്നും സിംസ് ആശുപത്രി ഡോക്ടർമാർ വ്യക്തമാക്കി.
അഭിഭാഷക പ്രാക്ടീസിന് ബാർ കൌൺസിൽ യോഗ്യത പരീക്ഷ പാസ്സാകണമെന്ന വ്യവസ്ഥ സുപ്രീംകോടതി ശരിവച്ചു. അഖിലേന്ത്യ ബാർ പരീക്ഷ നടത്താൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യക്ക് അധികാരമുണ്ടെന്നും ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു. പെരിന്തൽ മണ്ഡലത്തിലെ സ്പെഷ്യൽ ബാലറ്റുകളിൽ കൃത്രിമം നടന്നോ എന്നറിയാൻ സംയുക്ത പരിശോധന നടത്താൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ്. ഹൈക്കോടതിയുടെ സേഫ് സ്റ്റഡിയിലുള്ള പോസ്റ്റൽ ബാലറ്റുകളാണ് ഹൈക്കോടതി രജിസ്ട്രാറുടെ സാന്നിധ്യത്തിൽ ഇരു സ്ഥാനാർത്ഥികളും അഭിഭാഷകരും പരിശോധിക്കുക. വിസ്മൃതിയിലേക്ക് വലിച്ചെറിയപ്പെട്ട മലയാളത്തിന്റെ ആദ്യ നായിക പി കെ റോസിക്ക് ഡ്യൂഡിലൂടെ ആദരമർപ്പിച്ച് ഗൂഗിൾ. പി കെ റോസിയുടെ 120th ജന്മദിനത്തിലാണ് പി കെ റോസിയെ മറവിയിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ഗൂഗിളിന്റെ മനോഹരമായ ശ്രമം. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ക്ലബ് മത്സരങ്ങളിൽ 500 ഗോളുകൾ എന്ന നാഴികക്കല്ല് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കടന്ന മത്സരത്തിൽ അൽ ബഹദിക്കെതിരെ അൽ നാസറിന് കൂറ്റൻ വിജയം. വിജയത്തോടുകൂടി 37 പോയിന്റുകളുമായി സൗദി പ്രോ ലീഗിൽ അൽ നാസർ ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.